അസ്സലാമു അലൈക്കും. അച്ചോസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കായ്മടക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള, അതിലേറെ കഴിക്കാൻ സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈ ഒരു കായ്മടക്കിൻ്റെത്. വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. നമ്മൾ പഴനിറച്ചതിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ, ആ ഒരു പഴനിറച്ചതിൻ്റെ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിലും നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഉണ്ടാക്കുന്ന രീതി കുറച്ച് മാറ്റമുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഇതിനായിട്ടിപ്പോൾ 3 നേന്ത്രപ്പഴം അധികം പഴുക്കാത്തത് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അധികം വളവൊന്നും ഇല്ലാത്ത നീളത്തിൽ തന്നെയുള്ള നേന്ത്രപ്പഴം എടുക്കുക, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് അത് റോൾ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ ഇതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പഴമൊക്കെ നമുക്ക് എത്രയാണോ ഈ ഒരു സ്നാക്സ് ആവശ്യമുള്ളത് അത്രയും നമുക്ക് ഈ ഒരു പഴം എടുക്കാം. ഒരു പഴം നമുക്കിപ്പോൾ ഒരു 5 പീസൊക്കെ ആയിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ടൊരു ചീനച്ചട്ടി വെച്ചിട്ട് ചൂടായതിന് ശേഷം അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടിട്ട് ഒന്നങ്ങ് വറുത്തെടുക്കുക. അതൊന്ന് വറന്ന് വരുന്ന സമയത്ത് ഇതിലോട്ട് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാ പൊടിച്ചതും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നങ്ങ് വറുത്തെടുക്കുന്നുണ്ട്. നമ്മൾ പഴനിറച്ചതിനും ഉന്നക്കായ്ക്കൊക്കെ വറുത്തെടുക്കുന്ന ആ ഒരു തേങ്ങയുടെ വറവുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് വറുത്തെടുക്കാൻ. കണ്ടില്ല, ഈ ഒരു പരുവാകുന്ന സമയത്ത് നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഫില്ലിങ് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പഴവും ഇതുപോലെ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താലും മതി, പക്ഷേ വാട്ടിയെടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ഇതങ്ങ് റോൾ ചെയ്തെടുക്കാൻ പറ്റില്ല. ഇങ്ങനെ വെളിച്ചെണ്ണയിൽ നല്ലോണം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഈ ഒരു പഴം. എന്നിട്ട് റോൾ ചെയ്തെടുക്കുമ്പോഴും നല്ല സ്മൂത്തായിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇതിപ്പം മുഴുവനായിട്ടും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കളറിൽ വേണം നമ്മളിത് കോരിയെടുക്കാൻ, ഗോൾഡൻ ബ്രൗൺ കളറിൽ കോരിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നിലും നമ്മളിതുപോലെ എത്രയാണ് നമുക്ക് ഫില്ലിങ് ആവശ്യമുള്ളത് അത്രയും ഇതിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് തൊട്ടിട്ട് ഇതുപോലെ ഒന്നങ്ങ് റോൾ ചെയ്തെടുക്കുക. കണ്ടില്ലേ, നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്താണ് ഇത് പെട്ടെന്ന് റോൾ ചെയ്തെടുക്കാൻ പറ്റുക. ആ ഒരു പഴം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഴം അധികം സോഫ്റ്റ് ആയിരിക്കില്ല. നമ്മളിത് റോൾ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് നമുക്ക് മുഴുവനായിട്ടും ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് ഓരോന്നും ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളൊരു നോമ്പ് തുറയുടെ പാർട്ടിയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ് ഈ ഒരു കായ്മടക്ക്. ഇനി ജസ്റ്റ് കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറീസ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു കായ്മടക്കിൻ്റെ റെസിപ്പി ഇതുവരെ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.